മച്ചമാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മച്ചമാരെ, ഇതൊരു 96 മോഡൽ MD ജീപ്പാണ്. അപ്പം ഇതിൻ്റെ കുറച്ച് അപ്ഡേഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇതിലേക്ക് വണ്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. ഇതാണ് നമുക്ക് കിട്ടിയപ്പോഴുള്ള കണ്ടീഷൻ. അപ്പോൾ നമ്മുടെ അടുത്ത് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ഒരു സ്റ്റോക്ക് കണ്ടീഷനിൽ നിന്ന് മാറ്റി ഫ്രണ്ടും ബാക്കും മേജർ ടൈപ്പ് ആക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഫ്രണ്ട് ഓപ്പൺ നെക്കിളും അതുപോലെ ഡിസ്ക് ബ്രേക്കും ചെയ്യണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുപോലെ ബാക്കും ഹൗസിംഗ് ട്യൂബ് വീതിയുള്ളതാക്കി മാറ്റാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കൂടാതെ പവർ സ്റ്റീറിങ്ങും ഈ ഒരു വാഹനത്തിലേക്ക് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചേഞ്ച് ചെയ്യാനുള്ള പാർട്സുകളെല്ലാം ഏകദേശം നമ്മുടെ വണ്ടിയിൽ തന്നെ കിടപ്പുണ്ട്. ഫ്രണ്ടും ബാക്കും ഡിഫറൻഷ്യൽ അത് ഹൗസിംഗ് ട്യൂബൊക്കെയാണ് കിടക്കുന്നത്. ഇതെല്ലാം സെക്കൻഡ് ഒറിജിനലാണ്. പെയിൻ്റ് അടിച്ചുകൊണ്ടാണ് ഇത് ക്ലിയർ ആയിട്ട് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ജീപ്പുമായിട്ട് നേരെ വർക്ക്ഷോപ്പിലേക്ക് പോവാണ്. മച്ചമാരെ, നിലവിൽ ഈ ജീപ്പിൽ 5 ഗിയറും അതുപോലെ ബൂസ്റ്ററും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഡിസ്ക് ബ്രേക്കും അതുപോലെ ഫ്രണ്ട് ബാക്ക് ഹൗസിംഗ് ട്യൂബുകളുടെയും പിന്നെ പവർ സ്റ്റിയറിങ്ങിൻ്റെയും വർക്കുകളാണ്. അപ്പോൾ വർക്ക്ഷോപ്പിൽ വന്ന ഉടനെ തന്നെ നമ്മളെ ഫ്രണ്ടിലത്തെ ട്യൂബെല്ലാം പീസാക്കി. ഈ ജീപ്പിന് മുന്നേ ഉള്ളത് 41-15 ക്രൗൺ പിനിയനൊക്കെയാണ്. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ വീണ്ടും യൂസ് ചെയ്യുന്നത് കേട്ടോ. കൂടാതെ നമ്മൾ പവർ സ്റ്റിയറിങ് ആഡ് ചെയ്യുന്നുണ്ട്. ബെൻസിൻ്റെ പവർ സ്റ്റിയറിങ്ങാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള പാർട്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. മച്ചമാരെ, നമ്മുടെ പവർ സ്റ്റിയറിങ് ചെയ്യുന്ന കംപ്ലീറ്റ് വീഡിയോ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്തവർ അത് ഫുള്ളായിട്ട് കാണുക. അപ്പോൾ ഫ്രണ്ട് ഡിഫറൻഷ്യൽ അഥവാ ഹൗസിങ് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് കാണുന്നത്. അപ്പോൾ ഇത് മേജറിൻ്റെ ഓപ്പൺ നെക്ക് ടൈപ്പ് ഹൗസിംഗ് ട്യൂബാണ് കേട്ടോ. അപ്പോൾ ഇത് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് വീതി പുറത്തേക്ക് തള്ളി വരും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒടിവ് കാര്യങ്ങളൊക്കെ മുന്നത്തെക്കാലും കൂടുതലും കിട്ടും കേട്ടോ. അപ്പോൾ ഈ വർക്കുകളുടെ ഒപ്പം തന്നെ നമ്മൾ പവർ സ്റ്റിയറിങ്ങിൻ്റെ വർക്കും ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോൾ നിലവിലുള്ള സാധാ സ്റ്റിയർ ബോക്സൊക്കെയാണ്. അപ്പോൾ അതെല്ലാം ചേഞ്ച് ചെയ്തതിൻ്റെ സ്റ്റിയറിംഗ് കോളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ പുതിയ ടൈപ്പ് സ്റ്റിയറിംഗ് കോളൊക്കെ നമ്മളൊരു സെക്കൻഡ് വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ 2007 മേജറിന് നമ്മൾ പവർ സ്റ്റിയറിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഏകദേശം ഫിനിഷിങ് വർക്കിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ മേജറിൽ ഉള്ളിൽ തന്നെ പവർ സ്റ്റിയറിങ് സെറ്റ് ചെയ്യുന്ന വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല. നമ്മുടെ വണ്ടിയുടെ ഉള്ളിൽ പവർ സ്റ്റിയറിങ് ബോക്സ് ഫിറ്റ് ചെയ്യാനുള്ള ബെഡും കാര്യങ്ങളൊക്കെയാണിത്. അതുപോലെ ഇതാണ് നമ്മുടെ പവർ സ്റ്റിയറിങ്ങിൻ്റെ പമ്പ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫിറ്റിങ്സ് എല്ലാം പെയിൻ്റൊക്കെ അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബാക്കിലത്തെ ഡിഫറൻഷ്യൽ അഥവാ ഹൗസിംഗ് ട്യൂബ് നമ്മൾ അഴിച്ച് പീസാക്കിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ബാക്കിൽ നമ്മളിനി ഫിറ്റ് ചെയ്യാനുള്ള ഹൗസിംഗ് ട്യൂബ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സെൽചേട്ടൻ. അതിനോടൊപ്പം തന്നെ സ്റ്റിയറിംഗ് കോളും അതുപോലെ പവർ സ്റ്റിയറിങ്ങിൻ്റെ ബെഡും പവർ സ്റ്റിയറിംഗ് ബോക്സും എല്ലാം നമ്മുടെ ഈ ഒരു ജീപ്പിലേക്ക് സ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓയിൽ പമ്പും റെഡിയാക്കിയിട്ടുണ്ട്. പവർ സ്റ്റിയറിങ്ങിനുള്ള ഹൈഡ്രോളിക് പൈപ്പുകളെല്ലാം നമ്മൾ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പവർ സ്റ്റിയറിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റായിട്ടുണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാതെ തന്നെ ഒന്ന് തിരിച്ചു നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ മെക്കാനിക്കൽ വർക്കുകളെല്ലാം ഏകദേശം ഫിനിഷിങ് സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. ബാക്ക് ഫ്രണ്ട് മേജറിൻ്റെ ഹൗസിംഗ് ട്യൂബ് അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പവർ സ്റ്റിയറിങ്ങും ഏകദേശം എല്ലാം സെറ്റ് ആയി. ഇനി ഫിനിഷിംഗ് വർക്കുകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഈ ജീപ്പിൻ്റെ അവസാനഘട്ട മിനുക്കുപണികളിലാണ് എല്ലാവരും.
അപ്പം നമ്മുടെ മിനുക്കുപണികളെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം രാത്രിയായിരുന്നു. എന്താണെങ്കിലും നമ്മൾ രാത്രി തന്നെ വണ്ടി പുറത്തേക്ക് ഇറക്കി. പിറ്റേ ദിവസം രാവിലെ തന്നെ ഇതിൻ്റെ ഓണറും വണ്ടി എടുക്കാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ജീപ്പ് തൃശ്ശൂരിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെടുക്കാനായിട്ട് നാളെ ആൾ രാവിലെ തന്നെ എത്തും. അപ്പോൾ ഒരു കണ്ടീഷനും കൂടെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ റിമ്മും ടയറും കൂടെ ചേഞ്ച് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഈ ഒരു വണ്ടി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം റിമ്മും ടയറും മാറാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജീപ്പിൻ്റെ എല്ലാം സ്റ്റോക്ക് റിമ്മ് വരുന്നത് 16 ഇഞ്ച് സൈസാണ് വരുന്നത്. അതേ സെയിം 16 ഇഞ്ച് സ്റ്റീൽ റിമ്മാണ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ 235, 70, 6, 16 സൈസ് വരുന്ന JK റേഞ്ചർ എന്ന് പറഞ്ഞ ഒരു മോഡൽ ടയറാണ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് ആ ടയറുകൾ കേട്ടോ. കുറേ നാൾ ഒതുങ്ങി കിടന്നുകൊണ്ട് തന്നെ ഇതിന് പൊല്യൂഷൻ ഇല്ലായിരുന്നു. അപ്പോൾ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് നമ്മളെടുത്തു. അതിനുശേഷം ഗ്രീസ് അടിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ വർക്ക്ഷോപ്പിൽ സൽചേട്ടനൊക്കെ അടുത്ത വണ്ടിക്കുള്ള ബോഡിയും കാര്യങ്ങളൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഉടമസ്ഥൻ്റെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിയോട് നമ്മൾ ടാറ്റ പറഞ്ഞു. അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ.